എങ്ങനെ ഇത്ര ഒരു ഷേപ്പിൽ അല്ലെ മമ്മൂക്കയുടെ അതേ റിസംബ്ലൻസ് ഉള്ള ഒരാളെ മിഥുൻ ചേട്ടൻ എങ്ങനെ കണ്ടുപിടിച്ചെടുത്തു? അല്ല സത്യമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല, സത്യം തോന്നിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ഇല്ല ആരും പറഞ്ഞിട്ടില്ല. ഫിലിമർക്ക് തോന്നി, നിനക്ക് തോന്നി? എനിക്ക് തോന്നിയിട്ടില്ല, തോന്നിയിട്ടുണ്ട്, ഒരാൾക്ക് തോന്നി, സിനിമ കണ്ടപ്പോ തോന്നി, സിനിമ കണ്ടു കഴിഞ്ഞ് പിന്നെ മമ്മൂക്കനെ കാണുമ്പോ തോന്നിയില്ലേ, അല്ല സാബിക്കനെ കാണുമ്പോ തോന്നിയില്ലേ? അല്ല ഇതിപ്പോ അവനെ മാത്രമേ തോന്നാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും തോന്നുന്നു. അത് പിന്നെ മമ്മൂക്കയുടെ റിസംബ്ലൻസ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ മമ്മൂക്കയുടെ റിസംബ്ലൻസ് അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പോസ്റ്ററിന്റെ കാസ്റ്റിംഗ് വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് സാബിക്കാനെന്നാണ് കാണുന്നത് മിഥുൻ ചേട്ടന്റെ ഫ്ലാറ്റിൽ വെച്ച്. അന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞേടാ നിന്റെ മമ്മൂക്കട പോലെ ഉണ്ട് കാണാൻ, എനിക്ക് ഇതിൽ കിട്ടുന്ന ഞാൻ പറഞ്ഞോ? ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ഒരുമിച്ച, ഞാൻ ആദ്യം വന്നു, രണ്ടാമതാണ് അവൻ പറഞ്ഞത്. ഞങ്ങൾ എന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ അടുത്ത് പറഞ്ഞേടാ നിനക്ക് മമ്മൂക്കയുടെ കറക്റ്റ് മമ്മൂക്കയുടെ സിമിലാരിറ്റി ഉണ്ട്, ഇത് വർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഓൾ ദി ബെസ്റ്റ് നല്ല മെച്ചൂർഡായിട്ടുള്ള ക്യാരക്ടേഴ്സ്, നല്ല സൂപ്പർ ഹിറ്റ് ആക്ടേഴ്സിന്റെ കൂടെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അനശ്വര തപ്പിപ്പിടിക്കുന്നതാണോ ഈ തിരക്കഥകളൊക്കെ, അത് അനശ്വരയിലേക്ക് വരുന്നതാണോ? ഞാൻ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് പോയിട്ട് ക്യാരക്ടറാണല്ലേ, നമുക്ക് തേടി വരുന്നു നല്ല സിനിമകള്, നല്ല ഡയറക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് തേടി വരുന്നു, അതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എൻ്റെതായ രീതിയിൽ ഞാൻ നല്ലത് ബെസ്റ്റ് ആക്കാൻ നോക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ആർ ഡി എക്സ് എന്ന സിനിമയ്ക്ക് ശേഷം വില്ലന്മാര്, ചുള്ളന്മാരായ വില്ലന്മാര് ഭയങ്കര ട്രെൻഡാണല്ലോ. നിങ്ങളുടെ ഈ മൂവിയിലാണെങ്കിൽ ഒരു ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരു യുണീക് സ്റ്റൈൽ ഉണ്ട്. അപ്പം ആ ഒരു വില്ലനിസം ഇപ്പൊ ഒരു ട്രെൻഡേ മാറുന്നുണ്ടോ? വില്ലന്മാർ തന്നെ പറഞ്ഞു എത്ര പാവങ്ങളായിട്ട് കൊടും ക്രൂരതകളൊക്കെ ചെയ്തിട്ട് വെറും പഞ്ച പാവത്തിനെ പോലെ. അടിപൊളിയാണ് നമ്മൾ പറയണം. നായകൻ എങ്ങനെ പടത്തിലേക്ക് വന്നു എന്നുള്ള കാര്യത്തിൽ ഉത്തരം പറഞ്ഞില്ല. ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകൾ ഞാൻ മീറ്റ് ചെയ്ത് എന്റെ ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ വരെ എത്തി നിൽക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ, സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരാൾ, എന്താ പറയുക, ഇത്രത്തോളം നല്ലൊരു ഓപ്പണിംഗ് കിട്ടുക എന്ന് പറയാൻ തന്നെ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ലൈഫിൽ മീറ്റ് ചെയ്ത, നമ്മളൊരു ഒരു സ്വപ്നമുള്ളപ്പോൾ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്തു. അങ്ങനെ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് വിശ്വസിക്കുന്ന കാര്യം, അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് വിത്ത് ദ റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒന്നാണ്. അത് ലൈഫിൽ സംഭവിച്ചു എന്നുള്ളതാണ്, അല്ലാതെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ പിന്നെ ഇപ്പം മിഥുൻ ചേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഒരു പടമാണിത്. അപ്പൊ ആ ടെക്നീഷ്യൻസിന്റെ ഒക്കെ കൂടെ ഉള്ള ഇപ്പം നമ്മുടെ ഡി ഒ പി ആണെങ്കിൽ തേനീശ്വർ സാർ, അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഉണ്ടല്ലോ മൂവിയിൽ, അവരുടെ ഒക്കെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്താ പറയാ, അതൊക്കെ ഇപ്പോഴും ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ, ഇടയ്ക്ക് അനശ്വരയോട് സംസാരിക്കുമ്പോൾ ചോദിക്കും ശരിക്കും നടക്കണേ ആണോ